ുമായി പി പി ജെയിംസ് അല്പസമയത്തിനകെ പ്രേക്ഷകർക്കൊപ്പം ചേരും പുതുവത്സര ദിനത്തിൽ ഗാൽവൻ താഴ്വരയിൽ വീണ്ടും അശാന്തമായി എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരുന്നത് എന്തായാലും ഈ ഗാൽവൻ താഴ്വര ചൈന പിടിച്ചു എന്ന പേരിൽ ചൈനീസ് സർക്കാർ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ പ്രചാരണവും ദൃശ്യങ്ങളും വിവാദമാവുകയും ചെയ്തിരുന്നു എന്തായാലും അതിർത്തിയിൽ ചൈന വേനൽക്കാലത്തെ സൈനികരെ തിരിച്ചു അതെ തിരിച്ചുവിളിച്ചിട്ടുമുണ്ട് അല്ലെ പിന്നെ ഗുഡ് 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 മോർണിംഗ് 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 എന്താണ് ഗാൽവൻ നിന്ന് അത്ര ശുഭകരമല്ലാത്ത വാർത്തകൾ തന്നെയാണല്ലേ പുറത്തു വരുന്നത് ചൈനയിൽ നിന്ന് ചൈനീസ് മാധ്യമങ്ങളാണ് ഇത് ആദ്യം പുറത്തുവിട്ടത് പിന്നീട് അത് ചൈനീസ് സർക്കാരിന്റെ മാധ്യമങ്ങളൊക്കെ ഇതിന്റെ പിറകെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വലിയ വ്യാജ ന്യൂസ് ആണെന്ന് ഇപ്പൊ വ്യക്തമായിരിക്കുന്നു പ്രത്യേകിച്ച് ചൈന ഗാൽവൻ താഴ്വര ഇന്ത്യയുടെ അതിർത്തിയായിട്ടുള്ള ഗാൽവൻ താഴ്വര പിടിച്ചു അതിൻ്റെ ദൃശ്യങ്ങൾ എന്ന രീതിയിലാണത് പ്രചരിപ്പിക്കപ്പെട്ടത് പ്രത്യേകിച്ച് അവരുടെ ദേശീയ പതാകയും എന്തിക്കൊണ്ട് അവർ ദേശീയ ഗാനം ചൊല്ലുന്ന ദൃശ്യങ്ങളാണ് അവരുടെ സർക്കാർ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കാണ് ഇന്ത്യ ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ചൈനയുടെ അതിർത്തിക്കുള്ളിൽ അവരെ എടുത്ത ഒരു വീഡിയോ ആണ് അവർ പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് ഒക്കെ വരികയാണ് ചൈനയിലെ പ്രസിഡന്റ് ഷി ജിങ് പിങിനെ വലിയൊരു ജിങ്കോയിസത്തിലൂടെ ഇതൊക്കെ ഞങ്ങൾ പിടിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപ ഉയർന്നു വന്നു ഇന്ത്യ സർക്കാർ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രതിപക്ഷം ഇന്ത്യൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നതും ഈ സമയത്ത് ചർച്ചാവിഷയമായിരിക്കുന്നു ഇന്ത്യയുടെ ഭൂമി ചൈന കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിനിടയിൽ തന്നെയാണ് വേനൽക്കാലത്തുണ്ടായിരുന്ന ഒരു ലക്ഷത്തിലേറെ സൈനികരെയാണ് ചൈനയും ഇപ്പോഴത്തെ ഇന്ത്യയും വിന്യസിച്ചിരുന്നത് അതിൽ വേനൽക്കാലത്തുണ്ടായിരുന്നവരെയൊക്കെ ചൈന തിരിച്ചുപൊളിച്ചു പകരം മഞ്ഞിനെ നേരിടാൻ കടുത്ത മഞ്ഞാണ് പ്രത്യേകിച്ച് സിയാച്ചിൻ ലഡാക്ക് മേഖലകളിലൊക്കെ അവിടെ അറുപതിനായിരം സൈനികരെയാണ് ഇന്ത്യയും ചൈനയും ഒരുപോലെ നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ടെൻഷനിലും മാറ്റമൊന്നുമില്ല പക്ഷേ മഞ്ഞായതുകൊണ്ട് കുറച്ച് സൈനികരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ചൈന ഒരു തരത്തിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് പോകുന്നില്ല ഇരുപത് മാസമായി ഇത് തുടങ്ങിയിട്ട് ചർച്ചകൾ നടക്കാനിരിക്കുന്നു പതിനാലാം റൗണ്ട് സൈനിക തല ചർച്ചകൾ നടക്കും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്തായാലും പാർട്ടി കോൺഗ്രസ് കഴിയുകയും ഷിജിൻ പിങ് വീണ്ടും പ്രസിഡന്റ് ആവുകയും ചെയ്യുന്നത് വരെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പോവും റഷ്യ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ടുണ്ട് ഇന്ത്യയും ചൈനയും അനു അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രശ്നങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത സമയത്ത് ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നുള്ള ഉച്ചകോടി ഉണ്ടാവും അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇങ്ങനെ മൂന്ന് പേർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഉച്ചകോടി അതിൻ്റെ സമയമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ആ തരത്തിലേക്കുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്മിതാ പ്രവിത ജെയിംസ് ഹെയ്തി പ്രസിഡന്റ് ദിവസങ്ങൾക്ക് മുൻപാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഹെയ്ത്തി പ്രൈം മിനിസ്റ്ററിനെതിരെയും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഹെയ്തിയിൽ വലിയ ദാരിദ്ര്യമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ പ്രസിഡന്റിനെ കൊലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹൈറ്റി ഒരു കരീബിയൻ ദ്വീപാണ് ഹൈറ്റി വലിയ പട്ടിണിയാണ് എന്ന് മാത്രമല്ല വലിയ രീതിയിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഭൂകമ്പം നടന്ന് ഒരുപാട് പേർ നേരത്തെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇരുപതിനായിരം പേരാണ് മരിച്ചത് ഇപ്പോൾ അടുത്ത കാലത്തും ഹൈറ്റിയിൽ ഭൂകമ്പമുണ്ടായി നൂറുകണക്കിനാൾക്കാർ മരണമടയുന്ന ഉണ്ടായി അതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായ അസ്ഥിരതയാണ് അവിടുത്തെ പ്രധാന പ്രശ്നം അവിടുത്തെ പ്രസിഡന്റിനെ ജോവനൽ മോയിസിനെ വധിച്ചത് കഴിഞ്ഞ ജൂലൈയിലാണ് അതിന്റെ തൊട്ട് പിറകെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി വാടക കൊല കൊലയാളികളായിട്ടുള്ള കൊളംബിയക്കാർ ഇരുപത്താറ് പേര് അറസ്റ്റിലായി അതിന്റെ പിന്നിൽ ഈ ഹൈറ്റിയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പിറകിൽ നിന്നുള്ള ചരട് ഉണ്ടെന്ന് ബോധ്യമായിരുന്നു അതിനിടയ്ക്കാണ് ഏരിയൽ ഹെൻറി എന്ന പ്രധാനമന്ത്രി ചാർജ് എടുത്തത് അദ്ദേഹത്തിന് നേരെ ഈ മണിക്കൂറുകളിൽ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം നടന്നു അദ്ദേഹം പോകുന്ന മോട്ടോർ കേഡിന് നേരെ വലിയ രീതിയിലുള്ള വെടിവയ്പുണ്ടായി തലനാരിഴക്കി അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇയാളെ കൊലപ്പെടുത്താനും പ്രധാനമന്ത്രി പദവും മറ്റേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നൊരു ഗ്രൂപ്പുണ്ട് ടെററിസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ലോബി മാഫിയകളുണ്ട് ഡ്രഗ് മാഫികകളുണ്ട് ഇവരൊക്കെയാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്തായാലും ഇതിൽ ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഹൈറ്റി ഇപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതയുള്ള സ്ഥലമായി തുടരുന്നു സ്മിത പ്രവിത യെസ് തന്നെ ഈ ഇന്ത്യൻ വംശജയായ ഒരു ബ്രിട്ടീഷ് സൈനികോദ്യോഗസ്ഥയുടെ ഒരു നേട്ടം ദക്ഷിണധ്രുവം കീഴടക്കിയിരിക്കുന്നു അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണല്ലോ ഇതിന്റെ വിവരങ്ങൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള വനിതകൾക്ക് അഭിമാനിക്കാവുന്ന വലിയ നേട്ടമാണ് കാരണം ഇതിന്റെ പിന്നിൽ വലിയ ത്യാഗത്തിന്റെയും സ്ട്രഗിളിന്റെയും കഥയുണ്ട് സ്മിത പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് സൈനിക ഓഫീസർ പ്രീത് ശാന്തിയാണ് ഈ വലിയ നേട്ടം കൈവരിച്ചത് പ്രീത് ശാന്തിയെ സംബന്ധിച്ചിടത്തോളം അവര് ഏതാണ്ട് ഒരു രണ്ടു വർഷത്തോളം വലിയ രീതിയിൽ പ്രാക്ടീസ് നടത്തി ട്രെയിനിങ് നടത്തി മഞ്ഞിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് ഇത് നടത്തി സാഹസികമായിട്ടുള്ള യാത്രകൾക്കൊടുവിലാണ് എഴുന്നൂറ് മൈല് സ്കീയിങ് നടത്തി ഒറ്റയ്ക്ക് നാൽപ്പത് ദിവസം കൊണ്ട് ദക്ഷിണധ്രുവത്തിലെത്തിയത് ആകെ നോർവേക്കാരി മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത് വെളുത്ത വംശജിയല്ലാത്ത ഒരു വിമൻ ഓഫ് കളർ ആദ്യമായിട്ടാണ് ദക്ഷിണ ധ്രുവം കീഴടക്കുന്നത് ഒറ്റയ്ക്ക് അത് വലിയ രീതിയിൽ ലോകമെമ്പാടും വാർത്തകളിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു വലിയ രീതിയിൽ എന്ന് മാത്രമല്ല അവർ സാഹസികമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങുന്നു അതിന് ഇതിന് കിട്ടിയ ഫണ്ടിൻ്റെ ഒരു ഭാഗം അതിനു വേണ്ടിയാണ് അവർ മാറ്റിവെക്കുന്നത് തന്നെ ലോകമെമ്പാടുമുള്ള വനിതകൾക്ക് വലിയ രീതിയിലുള്ള ഇൻസ്പിറേഷൻ പ്രചോദനം നൽകുന്നതാണ് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ മുതൽ പല രാജ്യങ്ങളിലും വനിതകൾ നേരിടുന്ന വലിയ പീഡനങ്ങളുടെയും മറ്റു വലിയ രീതിയിലുള്ള അവഗണനയുടെ ചിത്രം നോക്കുമ്പോൾ ഈ തരത്തിൽ വനിതകൾ നേരിടുന്ന നേടുന്ന നേട്ടങ്ങൾ വനിതകൾക്ക് തന്നെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനവും പ്രചോദനവുമാണ് അതെ ഇനി ആഫ്രിക്കയിലേക്ക് വന്നാൽ ദക്ഷിണാഫ്രിക്കൻ ദക്ഷിണാഫ്രിക്കയിൽ പാർലമെന്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഇപ്പോൾ ബലപ്പെടുന്നുണ്ടല്ലോ അട്ടിമറിയാണ് നടന്നത് എന്നും സംശയിക്കുന്നുണ്ടല്ലോ എന്താണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രവിത ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റിൽ തീപിടുത്തം നടന്നത് കഴിഞ്ഞ ദിവസമാണ് മിനിഞ്ഞാണ് പക്ഷേ അത് വലിയ രീതിയിലുള്ള സംശയങ്ങൾക്ക് കാരണമായിരിക്കുന്നു പ്രത്യേകിച്ച് ഓൺ ദ സ്പോട്ടിൽ നിന്ന് വെടിമരുന്നൊക്കെയായിട്ട് ഒരാളെ പിടിയിലെടുത്തിട്ടുണ്ട് അദ്ദേഹം മോഷത്തിന് വന്നതാണെന്ന് ഒരു ആരോ ആക്ഷേപമുണ്ട് പക്ഷേ അതല്ല ഇത് അട്ടിമറിയുടെ ഭാഗമാണെന്നുള്ള ആക്ഷേപമുണ്ട് അവരുടെ ഏറ്റവും വലിയൊരു നായകനായിരുന്ന ആർച്ച് ബിഷപ്പ് ഡസ്മിൻ ടുറ്റുവിൻ്റെ സംസ്കാരം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് നടന്നത് വർണ്ണവിവേചനത്തിൻ്റെ തീപ്പൊരി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് അട്ടിമറിയാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിലെ വാട്ടർ ഗേറ്റ് സ്കാനിൽ നടന്നപ്പോൾ അത് ആദ്യം ഒരു മോഷണമാണെന്നാണ് പറഞ്ഞത് പിന്നീടാണ് പ്രസിഡന്റ് നിക്സൺ തന്നെ ആ കാലത്ത് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നടത്തിയ യജ്ഞത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് അതിൻ്റെ പേരിൽ പ്രസിഡൻറ്റിന് രാജിവെക്കേണ്ടി വന്ന അവസ്ഥ വരെ ഉണ്ടായി അതുപോലെ ഒരുപക്ഷേ മോഷണത്തിൻ്റെ പേരിൽ വലിയൊരു അട്ടിമറിക്കുള്ള ശ്രമമാണോ നടന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് എന്തായാലും അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ദക്ഷിണാഫ്രിക്കയിൽ ഇതാണ് പ്രശ്നമെങ്കിൽ സുഡാനിൽ ഈ അടുത്ത മണിക്കൂറുകളിൽ വരുന്ന അവിടെ പ്രധാനമന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ശക്തിപ്പെട്ടിരിക്കുകയാണ് അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ രാജി ശരി കൂടുതൽ വാർത്തകൾ അന്താരാഷ്ട്ര വാർത്തകൾ വാർത്താമഴയിൽ നമുക്ക് എത്തിക്കാം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു തിരിച്ചു ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം